നമുക്ക് ടെക്സ്റ്റിലുള്ള അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെവൻത് ആണ് ഇപ്പൊ ചെയ്തത്, ഇനി എയ്ത്തിലോട്ട് കിടക്കാം. നയൻത്തും ടെൻത്തും ആസ് സിമിലർ പ്രൊസീജിയർ നിങ്ങൾ തന്നെ ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ എയ്ത്ത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴിഞ്ഞു. അത് കഴിഞ്ഞ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സെഡ് വരുവാണെങ്കിൽ സെഡ് വരുമ്പോൾ 3/3 ആയി മാറും. അപ്പൊ നമുക്ക് അവിടെ വർക്ക് ലോഡ് ഉണ്ട്. കാരണം അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ല, നമുക്ക് ട്രാൻസ്പോസോ ലൈക്ക് ദാറ്റ്സ് എല്ലാത്തിനും കോ ഫാക്ടർ കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, അത് നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അത് നമ്മൾ സിലബസ് ഇല്ല, അതാണ് അതിന്റെ ഒരു രസകരം. അപ്പൊ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാതിരിക്കും, എന്ത് വേണേലും ചെയ്യാം. മാർക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, സിലബസ് ഇല്ലെങ്കിലും പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അത് എന്താ വേണം ചെയ്യാം. എന്തുകൊണ്ട് ഈ സെക്ഷൻ കഴിഞ്ഞാൽ നാളെ കൊണ്ട് ചാപ്റ്റർ കംപ്ലീറ്റും ഫിനിഷ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം, സമയം വൈകുന്നില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, 2x - y = -2. ഓക്കെ, 3x + 4y = 3. 3x + 4y = 3. അപ്പൊ നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന പോലെ ദിസ് ഈസ് ഓഫ് ദി ഫോം ax = b, where a = അവിടെ ശ്രദ്ധിക്കാനുണ്ട് 2 - 1. സോ വൈൻ്റെ കോയഫിഷ്യൻ്റ് യൂസ് ചെയ്യാം, 3, 4. സോ x = ഇസ് എ അൺനോൺ വാല്യൂ. സൈൻ എടുക്കരുത്, കാരണം ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഇവിടെ മൈനസ് ചെയ്തോ ചിന്തിക്കരുത്, ആ മൈനസ് ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരരുത്. b = -2, 3. By the formula x = a inverse b, where a inverse = 1/determinant a into adjoint a. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കണ്ടുപിടിക്കാം, എന്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡിറ്റർമിനന്റ് a = സോ ഡിറ്റർമിനന്റ് 2 - 1, 3, 4. സോ ഇവിടെ തന്നെ ചെയ്തേക്കാം, സമയം കളയുന്നില്ല. 4 × 2 = 8, -1 × 3 - 3. സോ 8 + 3 = 11, അത് കിട്ടി. ഇനി അടുത്ത എന്ത് വേണം, അഡ്ജോയിന്റ് a = നമുക്ക് ഷോർട്ട് കട്ട് അവൈലബിൾ ആണ്. അപ്പൊ അത് കൊടുത്താൽ പോലെ, എന്തിന് സമയം കളയുന്നു. 4, 2, ഇത് എക്സാമിന് ആക്സെപ്റ്റ് ചെയ്യും, അതുകൊണ്ട് കുഴപ്പം വരുന്നില്ല. 1. a inverse = 1/11 ഇട്ട് കൊടുക്കുന്നു. അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ 4, 1 - 3, 2. ഇതാണ് എ ഇൻവേഴ്സിന്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യണം, ഈ വാല്യൂ എടുത്തിട്ട് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അത്ര വർക്കൗട്ട് നമുക്ക് വേണ്ട, ഇതെല്ലാം വായിച്ചറിയാം. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സിന്റെ സ്പേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/11 എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4, 1, -3, -3, -2, 3. അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1/11 മെട്രിക്സ് 4, 1, -3, 2. സോ മെട്രിക്സ് -2. ഈ 1/11 എന്ന് പറഞ്ഞ ഒരു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, അത് സ്റ്റിൽ ആയിട്ട് എഴുതി പോവാം. ഇത് രണ്ടും മാത്രം എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ആവും. ഇതിനെ ഒന്നും ചെയ്യരുത്, ആൻസർ അതുപോലെ എഴുതിയാൽ. ഫോർ എക്സ് ഈക്വൽ ടു 1/11 സോ 4 - -2 - 8 + 1 × 3 സോ 3, -3 × -2 - -6 + 2 × 3 = 6. സോ 1/11 × -8 + 3 = -5. സോ ഇവിടെയാണ് നെഗറ്റീവ് വരുന്നത്, -5. അടുത്ത് 6 + 6 = 12. ദാറ്റ് ഈക്വൽ ടു ഇതിനെ ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. എങ്ങനെ എഴുതാം, ഈ 1/11 കൊണ്ട് ത്രൂ ആയിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇതിലുള്ള എല്ലാ എലമെന്റും ഇതിലുള്ള എലമെന്റ് കൊണ്ട് എല്ലാ എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ എഴുതാം, സോ -5/11
മെട്രിക്സ് ആണ് ചെയ്യുന്നത്, ഡിറ്റർമിനന്റ് അല്ല എക്സിക്യൂട്ട്. ബട്ട് എക്സ് ഈസ് കോളം മെട്രിക്സ് എക്സ് വൈ ആണ്, അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻസർ -5/11 12/11 5/11 12. കമ്പയറിംഗ് ദിസ് ടു ദെർഫോർ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം, ദെർഫോർ എക്സ് ഈക്വൽ ടു -5/11 എന്നും വൈ ഈക്വൽ ടു 12/11 എന്നും നമുക്ക് ആൻസർ കിട്ടും. സോ വെരി സിമ്പിൾ പ്രൊസീജിയർ, വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഏതൊരു കൂട്ടിനും ചെയ്യാൻ പറ്റും. സോ എക്സാമിന് ഈ എക്സ് വൈ സെറ്റും കൂടി ഉൾപ്പെടുത്തിയാണ് 6 മാർക്കിന് ക്വസ്റ്റ്യനാണ് ചോദിക്കാം. അപ്പൊ എക്സ് വൈ ഒന്ന് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഈ ലേറ്റസ്റ്റ് മാർച്ച് 2020 ചോദിച്ചത് എക്സ് വൈ സെറ്റ്, അവിടെ നമുക്കൊരു പ്രോബ്ലം വരും. ഇതേപോലെ പ്രൊസീജ് ചെയ്യാം, എ ഇക്വട്ടെ എക്സ് ഇക്വട്ടെ ബി, എക്സ് ഇക്വട്ടെ ഇൻവേഴ്സ് ബി. സോ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് വരുമ്പോൾ 1/ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ 3/3 ആകുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്രാൻസ്പോസ് ഓഫ് a11 a12 a13 a21 a22 a23 a31 a32 a33 അതെല്ലാം കണ്ടുപിടിച്ച് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ട്രാൻസ്പോസ് എടുത്ത് ഇതിൽ കൊടുക്കണം. കൊടുത്താലും അത് 3/3 ആണ്, അതിന് പ്രോഡക്റ്റ് കാണും, അവിടെ ലോങ് വർക്ക് വരും. അതാണ് അതിന് 6 മാർക്ക് എന്ന് പറയാം. ഇതിന് പകരം മറ്റേതാണ് അധികം ചോദിച്ചു വരുന്നത്, പക്ഷെ ഇത് കിട്ടിക്കൂടാന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം ബേസ്, ഇതിൽ വരാനും മറ്റേ ചെയ്യാൻ പറ്റും. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുന്നു പറയുന്നു. ഇത്രയും മാത്രം ചെയ്തുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.